ചുരിദാര നെയ്റ്റീവ് തയ്ക്കുന്നവർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കുന്നവരായിരിക്കാം. അപ്പോ ഇതില് നമ്മൾ ഇന്റർലോക്ക് അല്ലെങ്കിൽ ഓവർ ലോക്ക് ഒക്കെ ചെയ്തില്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കുമ്പോഴാണെങ്കിലും ഇതിന്റെ ഉൾഭാഗമൊക്കെ ഇതുപോലെ നൂലൊക്കെ വലിഞ്ഞു നിൽക്കാതെ നല്ല ഭംഗിയായിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഇന്റർലോക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഓവർലോക്ക് ചെയ്യണം. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള മെഷീനിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് സിംഗിൾ മെഷീൻ. ഇപ്പൊ അത്യാവശ്യം തയ്യലൊക്കെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, അതൊന്നും നമ്മൾ വില കൂടിയ മെഷീൻ ഒന്നും മേടിക്കത്തില്ലല്ലോ. അതിക്ക് കുറച്ച് മുകളിലായിട്ടാണ് ഡബിൾ മെഷീൻ വരുന്നത്. അതിലാണെങ്കിലും ഇന്റർലോക്കും ഇല്ല, ഓവർലോക്കും ചെയ്യാൻ പറ്റില്ല, നമുക്ക് തയ്ച്ചു പോവാം. ഞാൻ ഉപയോഗിക്കുന്നത് പവർ മെഷീനാണ്. അത്യാവശ്യം നല്ല വിലയുണ്ട്, പക്ഷെ എന്നിരുന്നാലും അതിൽ നമുക്ക് ഇന്റർലോക്കോ ഓവർലോക്കോ ഒന്നും ഇല്ല കേട്ടോ. നല്ല സ്പീഡിൽ ഫാസ്റ്റിൽ തയ്ച്ചു പോവാം ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ വക മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സൈഡൊക്കെ നല്ല നീറ്റ് ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാം, അതാണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കാൻ പോകുന്നത്. അപ്പൊ സ്വന്തമായിട്ടാണെങ്കിലും ചെയ്യാം, പുറത്തൊക്കെ തയ്ക്കുമ്പോഴാണെങ്കിലും നമ്മൾ നല്ല നീറ്റ് ആയിട്ട് തയ്ച്ചു കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇഷ്ടം തോന്നും, നമ്മൾക്ക് കുറേ തയ്ക്കാൻ കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് എന്തിലൊക്കെ ചെയ്യാന്ന് ആദ്യമേ പറയാം. സ്ലിറ്റുള്ള കുർത്തി ചുരിദാറില് ചെയ്യണ്ട, ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണ്ട. അതെങ്ങനെയാണെന്നുള്ളത് അവസാനത്തെ ടിപ്പില് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഇത് നമ്മുടെ നൈറ്റി, അതായത് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ നൈറ്റി ടു പീസ്, അതിന്റെ സൈഡ് ചെയ്യാം, പാന്റിന്റെ സൈഡ് ചെയ്യാം, പിന്നെ പ്ലീറ്റഡ് കുർത്തി, അംബ്രല്ല കുർത്തി, എലൈൻ കുർത്തി, ഇതിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. സ്ലിറ്റ് വരുമ്പോൾ അതിൽ ചെറിയ, അതായത് ആ സ്ലിറ്റിന്റെ പോർഷൻ വരുമ്പോൾ ഞാൻ ഈ പറയുന്ന മെത്തേഡ് ചെയ്യുവാണെങ്കിൽ അത് ചുരിദാറിനെ ബാധിക്കും. അപ്പോൾ അതിനായിട്ടുള്ളത് അവസാനം കാണിച്ചുതരാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു നൈറ്റിയാണ് എടുത്തിരിക്കുന്നു കേട്ടോ. ഇതില് നെക്ക് കഴിഞ്ഞു, സ്ലീവ് കഴിഞ്ഞു, സൈഡ് കൂട്ടുന്നതിന് മുന്നേ വേണം നമുക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം അവസാനം നമുക്ക് ഇതിന്റെ താഴെ വശം ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ആദ്യമേ നമുക്കിതില് ചെയ്യേണ്ട കാര്യം ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇടുക, അതായത് നമ്മൾ ഇതിന്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യുമല്ലോ. അപ്പോ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അത് നല്ല നീറ്റ് ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് എന്താ ഈ ഒരു ഷേപ്പില് സ്ലീവും നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗവും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. അത് ചിലപ്പോ എല്ലാ ഭാഗത്തും ഉണ്ടാവും, ഇനിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കട്ടിങ് അങ്ങോട്ട് മറന്നേക്ക്. ഓക്കെ, അപ്പൊ ദാ ഇങ്ങനെ അങ്ങോട്ട് നല്ല ഷേപ്പിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഒന്ന് ചെയ്യട്ടെ കേട്ടോ. ഇതിന്റെ സൈഡൊക്കെ നല്ല കറക്റ്റ് ആക്കി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് കൂട്ടാം കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ എന്ത് സൈഡ് കൂട്ടുമ്പോഴും നല്ല വശവും തമ്മിൽ വെച്ചിട്ടായിരിക്കും, അതായത് ഇതിന്റെ ഉൾഭാഗത്തായിരിക്കും കൂട്ടിയെടുക്കുന്നത് അല്ലേ. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, നമ്മൾ ചെയ്യേണ്ടത് നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് വെക്കുക കേട്ടോ. അതെ, ഇത് ബാക്ക് പാർട്ട്, ഇത് ഫ്രണ്ട് പാർട്ട്, നല്ല വശം വെച്ച് കൊടുക്കാം. എന്നിട്ട് തയ്യൽ മെഷീനില് ഇതിന്റെ ഈ പറ്റ വെച്ചിട്ടൊരു സ്റ്റിച്ച് അങ്ങോട്ട് അറ്റം വരെ ചെയ്യുക കേട്ടോ. ചെയ്യുമ്പോൾ ഈ രണ്ട് തുണി ഒരുമിച്ചായിരിക്കണം ഇങ്ങനെ വെക്കേണ്ടത്. ഇത്രയും ഗ്യാപ്പിലാണ് നമുക്ക് തയ്ക്കേണ്ടത്. നമ്മൾ തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അവിടെ വെച്ചത് ചെയ്യരുത്. ഈ ഒരു ഭാഗം വെച്ചിട്ട് അറ്റം വരെ അങ്ങോട്ട് രണ്ട് വശവും തയ്ച്ചെടുത്തേക്കാം. ഇവിടെ തയ്ക്കുമ്പോൾ അതേപോലെ തന്നെ ഇവിടെയും തയ്ക്കാം. ചുളിവൊന്നും കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് ഇതിന്റെ പറ്റ വെച്ചിട്ട് അങ്ങോട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. ഇതിന്റെ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വശം വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ ഇതിന്റെ ഉൾഭാഗം എടുക്കാം. ഞാൻ ഇതിന്റെ ഉൾഭാഗം എടുത്തിട്ടുണ്ട്. ഉൾഭാഗത്ത് നല്ല നീറ്റ് ആയിട്ടാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അല്ലേ. സാധാരണയായിട്ട് നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ദേ ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ച് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ദാ ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇത്രയും വീതിക്ക് അങ്ങോട്ട് തയ്ക്കാം. അപ്പോ ഈ തയ്യൽ തുമ്പ് ഇതിന്റെ അകത്തങ്ങോട്ട് പോയി കിട്ടും. അപ്പൊ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് എന്താ ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് അറ്റം വരെ അങ്ങോട്ട് തയ്ച്ചെടുക്കുക. ഇവിടെയും തയ്ക്കണം സെയിം അതേപോലെ തന്നെ. എന്താ ഈ ഭാഗത്തും ഒന്ന് തയ്ച്ച് എടുക്കണം കേട്ടോ. നമ്മള് നെയ്ച്ചിയുടെ ഉൾഭാഗത്തും ഇതേപോലെ ഒരു തയ്യല് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ ഇവിടെയും ഇങ്ങനെ തയ്യല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ഉൾഭാഗം നല്ല നീറ്റായി. അപ്പൊ നമുക്കിനി ഇതിന്റെ നല്ല വശം കൂടെ ഒന്ന് നോക്കാം. നല്ല വശത്തും എന്തെങ്കിലും തയ്യൽ തുമ്പ് കാണുമോന്ന് അറിയണമല്ലോ. ഇതാ നല്ല വശമാണ് ഈ കാണുക കേട്ടോ. നല്ല വശവും നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതുപോലെ തയ്ക്കുവാണെങ്കിൽ ഇന്റർലോക്ക് അല്ലെങ്കിൽ ഓവർലോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അകവും പുറവും നമുക്ക് ഒരു തരി പോലും നൂലിന്റെ ഈ ഒരു ഭാഗം കാണാതെ നമുക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ പുറത്തേക്ക് തയ്ക്കുമ്പോൾ ഈ മെത്തേഡ് ഒന്ന് ചെയ്യുക. ജസ്റ്റ് 2 പ്രാവശ്യം ഒന്ന് തയ്ക്കേണ്ടി വരുമെന്നേ ഉള്ളൂ.
പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴല്ലോ നമുക്ക് നമ്മളുടെ തയ്യലിനെ പറ്റി നല്ല അഭിപ്രായമായിരിക്കും പുറത്ത്. സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഈ വാഷൊക്കെ ചെയ്യുമ്പോൾ ഈ സൈഡിൽ നിന്ന് നൂലിങ്ങനെ കുറെ ഇങ്ങനെ വിട്ട് വിട്ടൊക്കെ പോരും, കാണാൻ വേണ്ടി ഒരു ഭംഗി ഉണ്ടാവത്തില്ല. ഇതുപോലെ ആകുമ്പോൾ നല്ല നീറ്റായിട്ട് അങ്ങോട്ട് ഇരുന്നോളും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബോഡി ഫിറ്റ് അനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്യണമെങ്കിൽ എന്തോരം ഷേപ്പ് ചെയ്യണോ അതിതാ ഈ ഭാഗത്ത് വെച്ചിട്ട് ഇപ്പൊ ഇത്രയും നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ അങ്ങോട്ട് ഷേപ്പ് ചെയ്തെടുത്തോ ഒരു കുഴപ്പവുമില്ല. ഉൾവശമാണെങ്കിലും നല്ല വശമാണെങ്കിലും നല്ല നീറ്റായിട്ടാണ് ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഇനി അവസാനം ഇതിന്റെ ഈ താഴെ ഭാഗം കൂടെ ഇങ്ങനെ അങ്ങോട്ട് മടക്കി നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അങ്ങോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. നമുക്ക് നമ്മൾ ഇന്റർലോക്കോ ഓവർലോക്കോ ഒന്നും ചെയ്യാതെ നമുക്ക് നൈറ്റിയും ചുരിദാറൊക്കെ ഈ മെത്തേഡിൽ ചെയ്തെടുക്കാം. ഇനി ആ സ്ലിറ്റ് ഉള്ള കുർത്തി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം. ഇപ്പൊ ഇവിടെ ഒരു സ്ലിറ്റ് ഉള്ള ചുരിദാറാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ തയ്യൽ ക്ലാസ്സിലാണ് ഈ ഒരു ടിപ്പ് കാണിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ തയ്യൽ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് കണ്ടു പോവുക. സ്ലിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ മെത്തേഡ് ഇങ്ങനെ ഒന്ന് നല്ല ഫിനിഷ് ആയിട്ട് ചെയ്ത് എടുക്കണം. ഇതാണ് ചുരിദാറിന്റെ ഉൾവശം. നമുക്ക് നൂലൊന്നും സൈഡിൽ ഇങ്ങനെ കാണത്തില്ല. നല്ല വശവും ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഈ ഭാഗമാണെങ്കിലും കൊള്ളാം, ഈ ഭാഗമാണെങ്കിലും കൊള്ളാം. അതുപോലെ തന്നെ ഇവിടെയും ഇവിടെയും നമ്മൾ നൈറ്റി ചെയ്ത അതേപോലെ തന്നെ നൈറ്റിയുടെ ഈ വശമാണെങ്കിലും ഈ വശമാണെങ്കിലും നീറ്റാണ്. അതുപോലെ തന്നെയാണ് ദാ ഉൾവശം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഉൾവശം ഇങ്ങനെ അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇവിടെ രണ്ട് ഓപ്പൺ സൈഡ് ആയിരിക്കുമല്ലോ. ഒരു മിനിറ്റ്, നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ അങ്ങോട്ട് രണ്ട് ഓപ്പൺ സൈഡായിട്ട് ഉണ്ടാവും. ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ മടക്കി ഒരു തയ്യൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇങ്ങനെ മടക്കി ഒരു തയ്യൽ കൊടുക്കുക. അപ്പൊ നോക്കി ഉൾഭാഗത്ത് നമ്മൾ നീറ്റായിട്ട് ഇങ്ങനെ കിട്ടും. എന്നിട്ട് അവസാനം ഇവിടെ നിന്നും ഒരു സ്റ്റിച്ച് ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉൾഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് തുണി ഇരിക്കും. നല്ല വശത്താണെങ്കിലും ഈ തയ്യൽ തുമ്പ് നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങോട്ടൊരു തയ്യൽ കൊടുക്കും. അതാണ് ഞാനപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് മടക്കി, ഫേസ് ടു ഫേസ് മടക്കി ഇങ്ങനെ അങ്ങോട്ട് അടിച്ചിട്ട് വീണ്ടും തൊട്ടിപ്പുറ ഇങ്ങനെ ഒരു തയ്യൽ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തായിരിക്കും ഈ തയ്യൽ തുമ്പ്. ദേ നോക്കിയേ, ഇതിൻ്റെ ഉൾഭാഗത്തുണ്ട് അതിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ്. ഉള്ള നല്ല നീറ്റായിട്ട് സ്ലിറ്റ് ഉള്ള ടോപ്പിൽ ഈ മെത്തേഡിൽ ചെയ്യുക. സ്ലിറ്റ് തയ്ക്കുന്നതിന് മുന്നേ ചെയ്തിട്ട് വേണം സ്ലിറ്റ് അടിക്കാൻ. ഫുള്ള് സ്ലിറ്റിന്റെ ഓപ്പൺ വരെ ചെയ്യരുത്, കുറച്ച് തൊട്ട് മുന്നേ സ്ലിറ്റിന്റെ വെട്ടിന്റെ ഒരു 2 ഇഞ്ച് മുകളിൽ വെച്ചിട്ട് തയ്യൽ അങ്ങോട്ട് നിർത്തുക. അറ്റംവര ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഭാഗം ഈ ഒരു ഷേപ്പിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതി അറിയിക്കുക.